ഹലോ, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. 9-ാം ക്ലാസ്സുകാരുടെ 4-ാമത്തെ ചാപ്റ്റർ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പേജ് നമ്പർ 73 വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ പേജ് നമ്പർ 74 മൾട്ടിപ്ലിക്കേഷൻ വിത്ത് എ ഡിഫറൻസ് ആ ഒരു പോർഷനാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. ആൻഡ് ക്ലാസ് നിങ്ങൾക്ക് എപ്പോഴാണോ ഇഷ്ടപ്പെടുന്നത്, ഓക്കെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് തോന്നിയാൽ മാത്രം അവിടെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട്, ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. മൾട്ടിപ്ലിക്കേഷൻ വിത്ത് എ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഈ ഒരു ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ? രണ്ട് നമ്പേഴ്സ്, അത് എക്സും വൈയോ എന്ന് വിചാരിച്ചോ, എക്സ് വൈ എന്ന് പറഞ്ഞ രണ്ട് നമ്പേഴ്സിനെ എടുത്താൽ അവരുടെ സമ്മ്, ഓക്കെ, അതായത് രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ്, എക്സ് വൈ എന്ന് പറഞ്ഞ രണ്ട് നമ്പേഴ്സ്, ആ നമ്പേഴ്സിൻ്റെ സമ്മ്, അതുപോലെ വേറെ രണ്ട് നമ്പേഴ്സ് നമുക്ക് യുവും വിയും, ഏത് രണ്ട് നമ്പേഴ്സിനെ എടുക്കാം കേട്ടോ, ഏതെങ്കിലും രണ്ട് നമ്പർ യുവും വിയും ഉണ്ടെങ്കിൽ. അപ്പോൾ എക്സ് വൈ എന്ന് പറഞ്ഞ രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ് എക്സ് പ്ലസ് വൈയും, യു വി എന്ന് പറഞ്ഞ രണ്ട് സംഖ്യകളുടെ സമ്മ് യു പ്ലസ് വിയും ആണെങ്കിൽ ആ രണ്ട് സമ്മിൻ്റെയും കൂടെ പ്രൊഡക്റ്റ് കാണാനും നമ്മൾ പഠിച്ചു. എങ്ങനെയായിരുന്നു അത്? ആ അതിൻ്റെ ഫോർമുല നമ്മൾ പഠിച്ചത് ഈ എക്സ് വെച്ചിട്ട് ഇവരെ രണ്ടുപേരെ മൾട്ടിപ്ലൈ ചെയ്യും ആദ്യം. അപ്പോൾ എക്സ് ഇൻറ്റു യു, അതായത് എക്സ് യു പ്ലസ് എക്സ് ഇൻറ്റു വി എക്സ് വി പ്ലസ് ഇനി അടുത്ത രണ്ടാമത്തെ എലമെൻറ്റ് വൈ ആ വൈ യു പ്ലസ് വൈ വി, ഇങ്ങനായിരുന്നു അല്ലേ? ഇത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിരുന്നു? രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മും വേറെ രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മും, ആ സമ്മുകൾ തമ്മിലുള്ള പ്രൊഡക്റ്റ്, അതിനെക്കുറിച്ചാണ് ഇവിടെ സംസാരിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇവിടെ നമ്മൾ സമ്മിനെ കുറിച്ച് സംസാരിച്ച പോലെ ഡിഫറൻസിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. രണ്ട് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ്, മറ്റ് രണ്ട് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ്, അവരുടെ പ്രൊഡക്റ്റ് എടുത്താൽ എന്തായിരിക്കും നമുക്ക് ചെയ്യുന്നത്, അതിൽ എങ്ങനെയായിരിക്കും ചെയ്യേണ്ടതെന്നാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോവുക. അപ്പോൾ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെയും വൈൻ്റെയും ഡിഫറൻസ്, എക്സ് മൈനസ് വൈ ഇൻറ്റു യുവിൻ്റെയും വിയുടെയും ഡിഫറൻസ്, ഇതെങ്ങനെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക? ഇവിടെ നമുക്ക് കാണുമ്പം ഇത് പ്ലസ് ഇതും പ്ലസ്, രണ്ടും പ്ലസ് ആയതുകൊണ്ട് ഇവിടെ ഇടയ്ക്ക് മൊത്തം എന്തായിരുന്നു? പ്ലസ് ആയിരുന്നു. ബാക്കി ഏതെങ്കിലും ടേമിന് വ്യത്യാസം വന്നിട്ടുണ്ടോ? വേറെ ഒരു ടേമിനും വ്യത്യാസം വന്നിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാൻ പറ്റും? എക്സ് യു എക്സ് ഇൻറ്റു യു എന്താ മൈനസ് എക്സ് ഇൻറ്റു വി മൈനസ് വൈ ഇൻറ്റു യു മൈനസ് വൈ ഇൻറ്റു വി എന്ന് എഴുതാൻ തോന്നും. കാരണം ബാക്കി ടേംസിനൊന്നും വ്യത്യാസം ഇല്ലാത്തത് കൊണ്ട് ഇതിൻ്റെയും എക്സ്പാൻഷൻ അങ്ങനെ തന്നെ ആയിരിക്കും നമ്മൾ വിചാരിക്കും അല്ലേ. അപ്പം എക്സിനെ വെച്ച് യുവും വിയും മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ വൈ വെച്ച് യുവും വിയും മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ എല്ലാം പ്ലസ് ആയിരുന്നു, ഇവിടെ എല്ലാം മൈനസ് ആയിരുന്നു എന്ന് നമ്മൾ വിചാരിക്കരുത്. ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്, ഇത്രയും സ്ഥലത്ത് മൈനസ് തന്നെയാണ്, പക്ഷെ ലാസ്റ്റ് ടേം എന്താണ്? പ്ലസ് ആണ്. കാരണം എന്താ? മൈനസ് വൈ ഇൻറ്റു മൈനസ് വി ആ വരിക, അപ്പോൾ രണ്ടും മൈനസാണ്. അപ്പോൾ ലാസ്റ്റ് ടേം എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. അപ്പോ രണ്ട് നമ്പേഴ്സിന്റെ സമ്മും മറ്റ് രണ്ട് നമ്പേഴ്സിന്റെ സമ്മും കൂടെ എടുത്തിട്ട് അവരുടെ പ്രൊഡക്റ്റ് കാണാനുള്ള ഫോർമുല ആയിട്ട് നമ്മൾ ഇത് പഠിച്ചു വെച്ചായിരുന്നു ഇതുവരെയുള്ളതിനകത്ത്. അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് തമ്മിലുള്ള പ്രൊഡക്റ്റിന്റെ ആ ഒരു ഫോർമുല ഇതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിനു മുമ്പ് ഈ ഒരു ഫോർമുല കാണാതെ പഠിച്ച പോലെ ഇവിടെ ഇനിയുള്ള മുന്നോട്ടുള്ളതിന് നമ്മൾ ഈ ഫോർമുലയും എന്ത് ചെയ്യണം? കാണാതെ പഠിക്കണം. അപ്പൊ നമ്മൾ ഇത് പഠിച്ചു വെച്ചേ. ഇനി ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത്. ഇതെന്തിനാ ഉപയോഗിക്കുന്നത്? ഈ ഒരു ഐഡന്റിറ്റി എന്തിനാ ഉപയോഗിക്കുന്നത്? നമുക്ക് രണ്ട് നമ്പേഴ്സിനെ തന്നിട്ട് അതിൻ്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് ഈ ഐഡന്റിറ്റീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞേ. 12 × 102 എന്നായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ, അതായത് മൾട്ടിപ്ലൈ ചെയ്യാതെ കണ്ടുപിടിക്കാൻ 12-നെ നമ്മൾ 10+2 എന്ന് എഴുതും, ഇൻറ്റു ഇതിനെയോ 100+2 എന്ന് എഴുതും അല്ലേ. അപ്പോൾ നമ്മളിത് എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി എന്ന് പറഞ്ഞ ഫോർമുലയിലായി. ഇതിപ്പോൾ നമുക്കറിയാം 10 × 100, ആദ്യത്തെ ടേം 10 × 100 പ്ലസ് അടുത്ത ടേം 10 × 2 പ്ലസ് അടുത്ത ടേം 2 × 100 പ്ലസ് 2 × 2 എന്ന് എഴുതുമായിരുന്നു. അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടും? അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 10 × 100 ആണ്. അപ്പം ടോട്ടൽ 3 സീറോസ് വരും. അപ്പോൾ 1000 പ്ലസ് 20 പ്ലസ് 200 പ്ലസ് 4 എന്ന് വരും അല്ലേ. അപ്പോൾ ഇതൊന്ന് ആഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1224 എന്ന് ആൻസർ കിട്ടും. കണ്ടോ,
ഇങ്ങനെ. അപ്പൊ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തോ? ഇപ്പോ ഇല്ല, ആ ഐഡന്റിറ്റീസ് യൂസ് ചെയ്താ കണ്ടുപിടിച്ചേ. ഇതുപോലെ കണ്ടുപിടിക്കാനായിട്ട് പറ്റൂ എന്ന് നമ്മൾ ഇത് പഠിച്ചപ്പോ പറഞ്ഞായിരുന്നു. ഇതുപോലെ തന്നെ ഡിഫറൻസ് ആക്കി ഇവരെ എഴുതിയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റും എന്ന് പറഞ്ഞിട്ട് അവിടെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. അതുകൂടെ നമുക്കൊന്ന് ചെയ്യാവേ. അപ്പോൾ നിങ്ങളുടെ പേജ് നമ്പർ 77 കിടക്കുന്ന പ്രോബ്ലം ആട്ടോ ചെയ്യാൻ പോണേ. ആദ്യത്തേത് 38 × 49, അതാണ് നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഈ 38 നമുക്ക് 30 + 8 എന്ന് എഴുതാം. അതുപോലെ 49 നമുക്ക് 40 + 9 എന്ന് എഴുതാം. അതെങ്ങനെ എഴുതിയേക്കുന്നേ? രണ്ട് നമ്പേഴ്സിന്റെ സം ആയിട്ട് എഴുതുമ്പോ. പക്ഷെ നമ്മളിപ്പോ പഠിച്ചത് ഡിഫറൻസ് ആക്കി എഴുതിയിട്ടാ അല്ലെ. അപ്പൊ നമുക്ക് ഇവരെ ഡിഫറൻസ് ആക്കി എഴുതി നോക്കിയാലോ. ഈ 38 കിട്ടണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 38 നമുക്ക് 40 - 2 എന്ന് എഴുതാൻ മേലെ അല്ലെ. 40 - 2 കുറയ്ക്കുന്നതല്ലേ 38. അപ്പൊ നമുക്കിതിനെ 40 - 2 എന്ന് എഴുതി ഇൻറ്റു, അങ്ങനെയാണെ 49 എങ്ങനെയാ ഡിഫറൻസ് ആക്കി എഴുതുക? 50 - 1 അല്ലേ, 50 - 1 കുറയ്ക്കുന്നതാണ് 49. ഓക്കെ, അപ്പം ഇങ്ങനെ എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം അല്ലേ. സോൾവ് ചെയ്ത് നോക്കാം. 40 × 50 - 40 × 1 - 2 × 50 എത്രയാ? 100. ആ എഴുതിയേക്കാം 2 × 50. അടുത്ത ലാസ്റ്റ് ടൈം ഏതാ? പ്ലസ് ആണ്, ഓർക്കണേ. പ്ലസ് 2 × 1, അതായത് 2. ഓക്കെ, അപ്പൊ നോക്കിക്കേ, 5 × 4 = 20 ആണ്, അതിൻ്റെ കൂടെ 2 0 കൂടെ, അപ്പോൾ 2000 മൈനസ് 40 × 1 = 40 മൈനസ് 2 × 50 100 ആണ് പ്ലസ് 2. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2000 - 40 എന്ന് പറഞ്ഞാൽ 1960 ആണ്. 1960 മൈനസ് 100 എന്ന് പറഞ്ഞാൽ 1860 ആണ്. 1860 + 2 = 1862. കണ്ടോ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഈ രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എന്ത് ചെയ്യാതെ, നേരെ മൾട്ടിപ്ലൈ ചെയ്യാതെ ഈ ഒരു ഐഡന്റിറ്റി ഉപയോഗിച്ച് കണ്ടുപിടിച്ചു. ഇത് തന്നെയല്ലേ നിങ്ങളും നോക്കണം കേട്ടോ, ചെയ്ത് നമുക്ക് ഈ ആൻസർ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ഐഡന്റിറ്റി ഉപയോഗിച്ച് ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഇതിനെ നമുക്ക് പ്ലസ് ആയിട്ട് എഴുതാലോ? മുമ്പേ പറഞ്ഞ പോലെ 30 + 8 എന്നും 40 + 9 എന്നും എഴുതാലോ? എഴുതാം, നമുക്ക് എങ്ങനെ വേണേലും എഴുതാം. ആ രണ്ട് രീതിയിൽ ചെയ്താലും നമുക്ക് എന്തായിരിക്കും ആൻസർ കിട്ടാൻ പോവുക? സെയിം ആൻസർ ആയിരിക്കും കിട്ടുക കേട്ടോ. ഓക്കെ, മനസ്സിലായോ? അപ്പം നമുക്ക് രണ്ട് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ ആ നമ്പേഴ്സിനെ നമുക്ക് ഒന്നെങ്കിൽ രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മായിട്ടോ അല്ലെങ്കിൽ രണ്ട് നമ്പേഴ്സും ഡിഫറൻസ് ആയിട്ടോ എഴുതിയിട്ട് ഇങ്ങനെ ആൻസർ കണ്ടുപിടിക്കാം. അടുത്തത് 47 × 99. 47 നമുക്ക് എങ്ങനെയാണ് ഡിഫറൻസ് ആക്കി എഴുതാൻ പറ്റുക? 50 - 3 അല്ലേ, 50 - 3 കുറയ്ക്കുമ്പോഴാണ് നമുക്ക് 47 കിട്ടുക. ഇൻറ്റു 99 നമുക്കറിയാം 100 - 1. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിഫറൻസ് ആക്കി എഴുതുമ്പം ഇങ്ങനെ ഉള്ള രണ്ട് പെയർ ഓഫ് നമ്പേഴ്സിനെ നമുക്ക് കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ നിങ്ങൾക്ക് പ്ലസ് ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ സമ്മാക്കി എങ്ങനെ എഴുതും? 40 നമ്മൾ 40 + 7 എന്നും 99 നമ്മൾ 90 + 9 എന്നും എഴുതും. ഇത് രണ്ട് ചെയ്താലും നമുക്ക് സെയിം ആൻസർ ആയിരിക്കും കിട്ടുക കേട്ടോ. ഇപ്പം നമ്മൾ ഡിഫറൻസിൻ്റെ കാര്യം പറയുന്നത് കൊണ്ട് എന്താണ്, നമുക്ക് ഡിഫറൻസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുക? 50 × 100 അല്ലേ, അപ്പോൾ 50 എഴുതണം അല്ലേ. 50 × 100 + 50 × 1 - 3 × 100 ലാസ്റ്റ് ടൈം മാത്രം പ്ലസ് 3 × 1, ഇത് 3 തന്നെ. ഓക്കെ, അപ്പോൾ 50 × 100 എത്രയാ? 5 × 1 = 5 ആണെന്ന് നമുക്കറിയാം. പിന്നെ എത്ര 0 ഉണ്ട്? 1, 2, 3, 0 മൈനസ് 50 × 1 = 50 മൈനസ് 3 × 1 = 3 ആണെന്നറിയാം. എത്ര 0 ഉണ്ട്? 2 0 പ്ലസ് 3 5000 - 50 എന്ന് പറഞ്ഞാൽ 4950 ആണ് അല്ലേ. അപ്പോൾ 4950 നിന്ന് 300 കുറയ്ക്കണം, അപ്പോൾ എത്ര വരും? 4650 വരും പ്ലസ് 3. അപ്പോൾ എത്ര വരും? 4653 എന്ന് വരും. നോക്കിക്കേ, അതല്ലേ ആൻസർ? 4653. ഓക്കെ, ഇനി ഇതുപോലെ നിങ്ങൾക്ക് ഞാൻ രണ്ട് ഹോംവർക്ക് തരാം, നിങ്ങൾ ചെയ്യണേ, നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ആ നമ്പേഴ്സിനെ സമ്മായിട്ടോ അല്ലെങ്കിൽ ഡിഫറൻസ് ആയിട്ടോ ഏതാണോ നിങ്ങൾക്ക് എളുപ്പം അങ്ങനെ ചെയ്യാം കേട്ടോ. 29 × 46 ഇതാണ് നിങ്ങളുടെ ഹോംവർക്ക്.
29 x 2 രണ്ട് ഹോംവർക്ക് തരാം നിങ്ങൾ ചെയ്യണേ, നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ആ നമ്പേഴ്സിനെ സമ്മായിട്ടോ അല്ലെങ്കിൽ ഡിഫറൻസ് ആയിട്ടോ ഏതാണോ നിങ്ങൾക്ക് എളുപ്പം അങ്ങനെ ചെയ്യാട്ടോ. 29 x 46 ഇതാണ് നിങ്ങളുടെ ഹോംവർക്ക്. 29 x 46 നിങ്ങൾക്ക് അത് ഈ രണ്ട് നമ്പേഴ്സിനെ സമ്മായിട്ട് എഴുതാനായി ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യുക, ഡിഫറൻസ് ആക്കി എഴുതാനായി ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യുക. എങ്ങനെ ചെയ്താലും നമുക്ക് ഐഡൻറ്റിറ്റീസ് ഉപയോഗിച്ച് ഈ രണ്ട് ഐഡൻറ്റിറ്റീസും യൂസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ഇത്രയും നാളത്തെ വീഡിയോ കണ്ടപ്പോൾ നമ്മളത് കാണാതെ പഠിച്ചിട്ടുണ്ട്. ഇനി ആ വീഡിയോസ് കാണാത്തവരതൊന്ന് പോയി കാണണം കേട്ടോ. നമ്മൾ അതിൻ്റെ പ്രോബ്ലം എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഡിഫറൻസിലേക്ക് കയറിയേക്കുന്നത്. അപ്പോൾ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു ഐഡൻറ്റിറ്റിയാണ് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. അതിൻ്റെ ലാസ്റ്റത്തെ ടേമിൽ പ്ലസ് ആണെന്ന് പ്രത്യേകം ഓർക്കണം. എല്ലാം മൈനസ് അല്ല, ലാസ്റ്റ് ടേം പ്ലസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ചില്ലേ, നമുക്ക് ബാക്കിയിലേക്ക് പോയാലോ. അപ്പം നമ്മൾ ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സർസൈസ് ക്വസ്റ്റ്യനിലേക്കാണ് കേട്ടോ പോകുന്നത്. പേജ് നമ്പർ 80 എക്സർസൈസ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 40 cm ആൻഡ് ഇറ്റ്സ് ഏരിയ ഈസ് 70 sq cm. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ വിത്ത് ഈച്ച് സൈഡ് 3 cm ഷോർട്ടർ. എന്താ പറഞ്ഞേക്കുന്നത്? റെക്ടാംഗിളിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം നമുക്കൊരു റെക്ടാംഗിളിനെ ഇവിടെ ഉണ്ട്. ഈ റെക്ടാംഗിളിൻ്റെ പെരിമീറ്ററും ഏരിയയും തന്നിട്ടുണ്ട്, ചുറ്റളവും പരപ്പളവും തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്, നമുക്ക് വേറൊരു റെക്ടാംഗിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. പക്ഷെ അതിൻ്റെ പ്രത്യേകത എന്താ, ഈ റെക്ടാംഗിളിൻ്റെ ലെങ്തിനേക്കാളും 3 cm കുറവാണ് നമ്മളുടെ പുതിയ റെക്ടാംഗിളിൻ്റെ ലെങ്ത്. അങ്ങനെയാണെങ്കിൽ ആ പുതിയ റെക്ടാംഗിളിൻ്റെ ഏരിയ എന്തായിരിക്കും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടേ. മനസ്സിലായോ? അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയുണ്ട്. ഏതൊക്കെയാ? പെരിമീറ്റർ ഓഫ് ദ റെക്ടാംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയും ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയും. അപ്പോൾ എഴുതി വെച്ചോ. ആദ്യം പെരിമീറ്റർ ഓഫ് ദ റെക്ടാംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. പെരിമീറ്റർ ഓഫ് ദി റെക്ടാംഗിൾ നമ്മൾ കുഞ്ഞു ക്ലാസ് തൊട്ട് പഠിക്കുന്ന നമുക്കത് കാണാതെ അറിയാം. ഇനി അറിയത്തില്ലാത്തവർക്കും മറന്നുപോയവർക്കും വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ റെക്ടാംഗിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല 2 × length + breadth അല്ലെങ്കിൽ 2 × L + B ആണ് റെക്ടാംഗിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. നമുക്ക് എന്തൊക്കെ അറിയണം? ലെങ്തും ബ്രെഡ്ത്തും അറിയണം. ഓക്കെ, ഇനി എന്താ വേണ്ടത്? ഏരിയ ഓഫ് ദി റെക്ടാംഗിൾ. ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ, റെക്ടാംഗിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല length × breadth ആണ്. ഓക്കെ, length × breadth ആണ്. ഈ രണ്ട് ഫോർമുലയും നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ നമ്മുടെ നോട്ട്ബുക്കിൽ എഴുതി വെച്ചു, അത് നമ്മൾ കോളത്തിലൊക്കെ ഇട്ടു, എന്നിട്ട് നമ്മളിത് പഠിക്കണം എന്നും പറഞ്ഞ് സൈഡിൽ ഇമ്പോർട്ടൻ്റ് എന്ന് എഴുതി വെച്ചു. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും കാര്യം നമുക്കറിയാം. ഇത് വെച്ചിട്ട് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊന്ന് എഴുതിയാലോ. എന്തൊക്കെയാണ് തന്നേക്കുന്നത്? പെരിമീറ്റർ ഓഫ് ദ റെക്ടാംഗിൾ ഈസ് 40 cm എന്ന് തന്നിട്ടുണ്ട്. ഇത് എഴുതിയല്ലോ, ഞാൻ വായിച്ചോട്ടെ, നമുക്ക് ബാക്കി പ്രോബ്ലം ചെയ്യാം. പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 40 cm തന്നിട്ടുള്ളത്. പെരിമീറ്റർ ഓഫ് ദ റെക്ടാംഗിൾ ഈസ് ഈക്വൽ ടു 40 cm. ഇനി എന്താണ് തന്നേക്കുന്നത്? ഏരിയ തന്നിട്ടുണ്ട്. ഈ ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ എന്ന് പറയുന്നത് 70 sq cm ആണ്. അതെന്തുകൊണ്ടാണ് സ്ക്വയർ സെൻറ്റിമീറ്റർ ആയേ? ഏരിയയുടെ യൂണിറ്റ് എപ്പോഴും സ്ക്വയർ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ സ്ക്വയർ മീറ്റർ ഒക്കെ ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഏരിയയും പെരിമീറ്ററും തന്നിട്ടുണ്ട്. ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ വിത്ത് ഈച്ച് സൈഡ് 3 cm ഷോർട്ടർ. അതെന്തെങ്കിലും ആട്ടെ, അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇപ്പോൾ ഈ റെക്ടാംഗിളിനെ കുറിച്ച് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ റെക്ടാംഗിളിൻ്റെ ലെങ്തിനെ ഞാൻ എൽ എന്ന് എടുക്കുക. ലെറ്റ് ദ ലെങ്ത് ഓഫ് ദ റെക്ടാംഗിൾ അല്ലെങ്കിൽ ലെങ്ത് ബി എൽ, എൽ ആയിട്ടെടുത്തു. ബ്രെഡ്ത്തിനെയോ? ആൻഡ് ബ്രെഡ് ബി എന്താ ബി ആയിട്ടെടുക്കാം. അപ്പം നമ്മളുടെ ലെങ്ത് എല്ലും ബ്രെഡ്ത്ത് ബി യു ആണ്. നിങ്ങൾക്ക് എക്സോ വൈയോ പിഒ ക്യുഒ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേരിയബിൾ എടുക്കാം കേട്ടോ. ഞാൻ എളുപ്പത്തിൽ എല്ലും ബിയും എടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് പെരിമീറ്റർ ഓഫ് ദ റെക്ടാംഗിൾ 40 cm എന്നാണ്. ഇനി നമുക്ക് എന്തറിയാം? പെരിമീറ്റർ ഓഫ് ദ റെക്ടാംഗിളിൻ്റെ ഫോർമുല നമുക്കറിയാം. അപ്പോൾ പെരിമീറ്ററിന് മൊത്തം എഴുതാൻ മടിയായതുകൊണ്ട് ഞാനിവിടെ പി എന്ന് എഴുതി, നിങ്ങൾ എന്ത് എഴുതണം? പെരിമീറ്റർ എന്ന് എഴുതണം കേട്ടോ. അപ്പോൾ പെരിമീറ്റർ ഓഫ് ദ റെക്ടാംഗിൾ, പെരിമീറ്റർ ഓഫ് ദ റെക്ടാംഗിൾ 40 cm തന്നിരിക്കുന്നത് കൊണ്ട് നമുക്കിവിടെ ഈ പെരിമീറ്റർ ഓഫ് ദ റെക്ടാംഗിളിന് പകരം അതിൻ്റെ ഫോർമുല എഴുതി വെക്കാമല്ലോ. എന്താ? 2 × L + B എന്നാണ് നമ്മുടെ ഫോർമുല. അതെന്ന് പറയുന്നത് 40 cm എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഓക്കെ,
ഇതിനകത്തുനിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ എൽ പ്ലസ് ബി എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ലെങ്തും ബ്രെഡ്ത്തും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടുമെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ടൂവിനെ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് വിടണം, കാരണം എൽ പ്ലസ് ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്നത് ഈ ടൂ ആണ്. അപ്പോൾ അയാളെ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് വിടാം. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ ഓൾറെഡി നമുക്ക് 40 ഉണ്ട്. ഇനി ഈ ടൂവിനെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. ആൾജിബ്രയിൽ മിസ് പറഞ്ഞായിരുന്നു, ഒരു സൈഡിൽ കിടക്കുന്ന ആൾ മൾട്ടിപ്ലിക്കേഷനാണ് ഒരു സൈഡിൽ ചെയ്തേക്കുന്നതെങ്കിൽ അയാൾ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് ചെല്ലുമ്പോൾ ഡിവിഷൻ ആകും. ഇനി ഇപ്പുറത്ത് കിടക്കുന്നയാൾ ഡിവൈഡാണ് ചെയ്തേക്കുന്നതെങ്കിൽ അപ്പുറത്ത് ചെല്ലുമ്പോൾ എന്താകും? മൾട്ടിപ്ലിക്കേഷൻ ആകും. ഇനി ഇപ്പുറത്ത് കിടക്കുന്നയാൾ പ്ലസ്സാണ് ചെയ്തേക്കുന്നതെങ്കിൽ അപ്പുറത്ത് ചെല്ലുമ്പോൾ മൈനസ് ആകും. തിരിച്ച് മൈനസാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ അപ്പുറത്ത് ചെല്ലുമ്പോൾ പ്ലസ് ആകും. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലേ, ഇക്വേഷൻസ് പഠിച്ചപ്പോൾ. അപ്പോൾ ഇവിടെ ടു മൾട്ടിപ്ലൈ ചെയ്തേക്കുക, അപ്പുറത്ത് വരുമ്പോൾ ഡിവിഷൻ ആകും. 20 സെൻറ്റിമീറ്റർ. അപ്പോൾ എന്താ നമുക്കിപ്പോൾ കിട്ടിയേ? ലെങ്തും ബ്രെഡ്ത്തും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 20 സെൻറ്റിമീറ്റർ ആണ് കിട്ടുക എന്ന് നമുക്ക് ഇതിനകത്ത് തന്നെ എഴുതി വെക്കാം. ഇത്രയും മനസ്സിലായോ? അപ്പോൾ ഇനി നമുക്ക് അപ്പോൾ ഇത്രയും കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ലെങ്തും ബ്രെഡ്ത്തും കൂടെ കൂടിയ 20 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമുക്ക് ഇതിനകത്ത് തന്നെ എന്ത് എഴുതി വെക്കാം? ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ 70 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ പെരിമീറ്ററിനകത്ത് നമുക്ക് ഈ സാധനം കിട്ടി. ഇല്ല, നമുക്ക് 1 എഴുതി ഇവിടെ വരെ വെച്ചേക്കാം. അടുത്തത് ഏരിയനെ കുറിച്ചാണ് പറയാം. അപ്പോൾ ഏരിയ അല്ലെങ്കിൽ ഏരിയയാണേ. ഏരിയ ഓഫ് ദ റെക്ടാംഗിളിൻ്റെ ഫോർമുല ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അതെത്രയാ? 70 ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 70 സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതുപോലെ തന്നെ ഏരിയ ഓഫ് ദ റെക്ടാംഗിളിൻ്റെ ഫോർമുല ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ആ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് 70 തന്നിരിക്കുന്നത്, 70 സ്ക്വയർ സെൻറ്റിമീറ്റർ തന്നിരിക്കുന്നത്. ഈ രണ്ട് സാധനവും നമ്മൾ ഇതിനകത്ത് ഉണ്ടാക്കി വെച്ചു. ഓക്കെ, തന്നിരിക്കുന്ന പെരിമീറ്ററിനകത്ത് നിന്ന് നമുക്ക് ലെങ്തിനെയും ബ്രെഡ്ത്തിനെയും കൂടെ കൂട്ടി എത്ര കിട്ടുമെന്നും കണ്ടുപിടിച്ചു. പിന്നെ ഏരിയ തന്നിരിക്കുന്നതിനകത്ത് നിന്ന് ലെങ്തും ബ്രെഡ്ത്തും കൂടെ ഗുണിച്ചാൽ എത്ര കിട്ടുമെന്നും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഈ റിലേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നത്. നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താണ്? നമ്മളുടെ ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന റെക്ടാംഗിൾ വേറൊരു റെക്ടാംഗിളാണ്. ആ റെക്ടാംഗിളിൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ നമ്മൾ സംസാരിക്കുന്ന റെക്ടാംഗിളിനേക്കാളും 3 സെൻറ്റിമീറ്റർ കുറവാണ്. ഓക്കെ, അപ്പോൾ ഇതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതൊരു റെക്ടാംഗിൾ. ഓക്കെ, ഇതിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് 7 സെൻറ്റിമീറ്റർ ആണെങ്കിൽ പുതിയ റെക്ടാംഗിളിനകത്ത് ഈ ഒരു റെക്ടാംഗിളിൻ്റെ സൈഡിനേക്കാളും 3 കുറവാണെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? 7 - 3 ആണെന്നല്ലേ, അല്ലെങ്കിൽ 4 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത് എന്നല്ലേ ആണ്. അതുപോലെ ബ്രെഡ്ത്ത് 3 സെൻറ്റിമീറ്റർ കുറഞ്ഞെന്ന് വെച്ചാൽ, ഇത് 4 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ ബ്രെഡ്ത്ത് എങ്കിൽ ഇവിടുത്തെ ബ്രെഡ്ത്ത് എന്തായിരിക്കും? ആ 4-ൽ നിന്ന് 3 കുറയ്ക്കുന്നതായിരിക്കും അല്ലേ, അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇതല്ലേ അതിൻ്റെ മീനിങ്? അത് തന്നെയാണ് നമ്മളിവിടെ എഴുതാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ റെക്ടാംഗിളിൻ്റെ ലെങ്ത് എല്ലായിരുന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് ദ ന്യൂ റെക്ടാംഗിൾ, ലെങ്ത് ഓഫ് ദ ന്യൂ റെക്ടാംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ആദ്യത്തെ റെക്ടാംഗിളിൻ്റെ ലെങ്ത് എല്ലാണെങ്കിൽ പുതിയ റെക്ടാംഗിളിൻ്റെ പ്രത്യേകത എന്താ? ലെങ്ത് 3 കുറഞ്ഞിട്ടാണ്. അപ്പോൾ L-3 ആയിരിക്കും അല്ലേ, L-3 ആയിരിക്കും. അതുപോലെ ബ്രെഡ്ത്തും അല്ലേ, ബ്രെഡ്ത്തും ബ്രെഡ്ത്തിൻ്റെ പ്രത്യേകത എന്താ? ബ്രെഡ്ത്തും B-3. ബ്രെഡ്ത്ത് മറ്റേ റെക്ടാംഗിളിൻ്റെ ബി ആണെങ്കിൽ ഈ റെക്ടാംഗിളിൻ്റെ B-3 ആയിരിക്കും. ഓക്കെ അല്ലേ, ഇത്രയും ഓക്കെ അല്ലേ. നമ്മൾ മുമ്പേ അവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന രണ്ട് റിലേഷൻ ഏതൊക്കെയായിരുന്നു? L+B എന്ന് പറയുന്നത് 20 ആണ്, L·B എന്ന് പറയുന്നത് 70 ആണ്. ഇത് നമുക്ക് ആവശ്യമുണ്ട്, അത് അവിടെ കിടക്കട്ടെ. ഓക്കെ, ഇനി നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? ഈ പുതിയ റെക്ടാംഗിളിൻ്റെ ആദ്യത്തെ റെക്ടാംഗിളിൻ്റെ ലെങ്തിനേക്കാളും 3 കുറഞ്ഞ, ആദ്യത്തെ റെക്ടാംഗിളിൻ്റെ ബ്രെഡ്ത്തിനേക്കാളും 3 കുറഞ്ഞ ഈ നമ്മളുടെ പുതിയ റെക്ടാംഗിളിൻ്റെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ അല്ലേ. പക്ഷേ ഇവിടുത്തെ ലെങ്ത് എത്രയാ? L-3 ആണ്. നമ്മുടെ പുതിയ റെക്ടാംഗിളിൻ്റെ ലെങ്ത് L-3 ആണ്. അപ്പോൾ ലെങ്തിന് പകരം L-3 ഇൻറ്റു ഇവിടുത്തെ റെക്ടാംഗിളിൻ്റെ ബ്രെഡ്ത്ത് എത്രയാ? B-3 ആണ്. ഓക്കെ, അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ L-3 × B-3. ഓക്കെ, നമുക്ക് ചെയ്യാം. എങ്ങനെയാ ചെയ്യുക? ആദ്യം L·B − L·3 − 3·B. ലാസ്റ്റ് ടൈം പ്ലസ് ആണ്, 3·3. മനസ്സിലായോ? ഇതെവിടെ നിന്നാണ് വന്നേ? നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലേ രണ്ട് ഡിഫറൻസിൻ്റെ പ്രൊഡക്റ്റ് എങ്ങനെയാണ് കാണുന്നതെന്ന്. നമ്മൾ എക്സും വൈയും യുവും വിയും വെച്ചിട്ട് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന് അവിടുത്തെ എക്സിന് പകരമാണ് ഇവിടെ എല്, വൈക്ക് പകരമാണ് 3, യുവിന് പകരമാണ് ബി, വിക്ക് പകരമാണ് 3. ബാക്കിയെല്ലാം ഓക്കെ ആണ് അല്ലേ, റെഡിയാണ്. അപ്പോൾ നമ്മളിത് ചെയ്ത് നോക്കാം. L·B എന്ന് പറഞ്ഞാൽ L·B
അല്ലെങ്കിൽ എൽ ഇൻറ്റു ബി തന്നെ കിടക്കട്ടെ, മൈനസ് എൽ ഇൻറ്റു ത്രീ എന്ന് പറഞ്ഞാൽ ത്രീ എൽ, മൈനസ് ത്രീ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ത്രീ ബി, പ്ലസ് ത്രീ ഇൻറ്റു ത്രീ നയൻ. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്ക് എൽ ഇൻറ്റു ബി അവിടെ കിടക്കട്ടെ, മൈനസ് ഇതിനകത്ത് ത്രീ കോമൺ ആയിട്ട് എടുക്കാൻ മേലെ, ത്രീ കോമൺ ആയിട്ട് എടുത്ത് ബാക്കി എന്താ ഉള്ളേ? ത്രീയ് നമ്മൾ കോമൺ ആയിട്ട് ഈ രണ്ട് ടേമിൽ നിന്നും ത്രീ കോമൺ ആയിട്ട് എടുത്തു. അപ്പോൾ ആദ്യത്തെ ടേമിൽ ബാക്കി എൽ ഉണ്ട്, മൈനസ് ഇവിടുന്ന് ത്രീ പോയി അല്ലേ, അപ്പോൾ ബാക്കി എന്താ ഉള്ളേ? മൈനസ് ബി ആവുള്ളേ, അതായത് ആ മൈനസ് മൈനസിലൂടെ പ്ലസ് ബി ആകും. ഓക്കെ, സോ ത്രീ എൽ പ്ലസ് ബി, ലാസ്റ്റത്തെ ടേം നയൻ എന്ന് വരും. ഇത് മനസ്സിലായോ? ഈ രണ്ട് ടേമിൽ നിന്നും കൂടെ ത്രീ പുറത്തേക്ക് എടുത്തു, ത്രീ ആ പുറത്തേക്ക് എടുത്തേക്കുന്നേ, മൈനസ് ത്രീ അല്ല. ഓക്കെ, മൈനസ് ത്രീ അല്ല പുറത്തേക്ക് എടുത്തേക്കുന്നേ. അപ്പോൾ എന്താകും? ഈ മൈനസും അതിൻ്റെ മൈനസും കൂടെ കൂടിയത് പ്ലസ് ആവും. ഓക്കെ, ത്രീ എ പുറത്തേക്ക് എടുക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇവിടെ എൽ പ്ലസ് ബി എന്ന് വന്നത്. ഓക്കെ, അപ്പോൾ ത്രീ ഇൻറ്റു എൽ പ്ലസ് ബി പ്ലസ് നയൻ എന്ന് വന്നു. ഇനി ഈ എൽ ഇൻറ്റു ബി നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമുക്കറിയാവോ എൽ ഇൻറ്റു ബി എത്രയാണ്? ദേ എഴുതി വെച്ചേക്കുന്നു, എൽ ഇൻറ്റു ബി സെവൻറ്റി ആണ്. അപ്പോൾ ഇത് സെവൻറ്റി മൈനസ് ത്രീ ഇൻറ്റു എൽ പ്ലസ് ബി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ദേ നമുക്കിവിടെ ഉണ്ട്, ട്വൻറ്റി പ്ലസ് നയൻ. നോക്കിക്കേ, സെവൻറ്റി മൈനസ് ത്രീ ഇൻറ്റു ട്വൻറ്റി സിക്സ്റ്റി ആണ്, പ്ലസ് നയൻ. സെവൻറ്റി മൈനസ് സിക്സ്റ്റി ടെൻ, ടെൻ പ്ലസ് നയൻ നയൻറ്റീൻ. ഇതെന്താണ്? ഏരിയയാണ്. അപ്പോൾ യൂണിറ്റ് ഏതാണ്? സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ പുതിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എത്രയാണ്? നയൻറ്റീൻ സ്ക്വയർ സെൻറ്റിമീറ്റർ. കിട്ടിയില്ലേ? ഈസി ആയിരുന്നു അല്ലേ, വളരെ ഈസി ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മളിവിടെ ആകെ മനസ്സിലാക്കേണ്ട ഈ ഒരു റിലേഷൻ ഉണ്ടാക്കാൻ മാത്രം മനസ്സിലാക്കിയാൽ മതി. ആദ്യത്തെ റെക്റ്റാങ്കിളും രണ്ടാമത്തെ റെക്റ്റാങ്കിളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എത്രയാണോ അതിനേക്കാൾ ത്രീ കുറവാണ്, അല്ലെങ്കിൽ ത്രീ സെൻറ്റിമീറ്റർ കുറവാണ് ആ ലെങ്ത്. അപ്പോൾ എൽ മൈനസ് ത്രീ ആയിരിക്കും. ഓക്കെ, ആദ്യത്തെ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് ബി ആയിട്ട് നമ്മളെടുത്താൽ രണ്ടാമത്തെ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് ബി മൈനസ് ത്രീ ആയിരിക്കും. ഇനി ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്താണ്. അപ്പോൾ പുതിയ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എൽ മൈനസ് ത്രീയും, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ബി മൈനസ് ത്രീയും ആയതുകൊണ്ട് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ രണ്ടുപേരുടെയും കൂടെ പ്രൊഡക്റ്റ് എടുക്കുന്നതാണ്. ഇനി നമുക്കറിയാം എങ്ങനെയാണ് രണ്ട് ഡിഫറൻസിൻ്റെ പ്രൊഡക്റ്റ് എടുക്കുന്നതെന്ന്. അതുപയോഗിച്ച് നമ്മൾ നേരെ വന്നപ്പോൾ നമുക്ക് ഇവരുടെ രണ്ടുപേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ടൊരു സ്ഥലം കിട്ടി. ആ സ്ഥലത്ത് നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അവസാനത്തെ ആൻസറിലേക്ക് വന്നു. എളുപ്പമല്ലായിരുന്നു മക്കളെ? നിങ്ങളിതൊന്ന് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ചെന്ന് കണ്ടു നോക്കൂ, എന്നിട്ട് എന്ത് ചെയ്യണം, വീഡിയോ നിർത്തിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നിയാലും തന്നെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. കാരണം ഞാൻ പറയുന്ന കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും, നിങ്ങൾ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കണം. അല്ലെങ്കിൽ മനസ്സിലായെന്നും പറഞ്ഞ് അടച്ചു വെച്ചിട്ട് പോയേക്കല്ലേ, തന്നെ ചെയ്ത് നോക്കണം കേട്ടോ, എങ്കിലേ നിങ്ങൾക്ക് തന്നെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ്റെ വേഗം വരും, ആരും പേടിക്കേണ്ട, ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ ഉറപ്പായിട്ടും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി പോർഷനായിട്ട് കാണാം. അതുവരെയും ടാറ്റാ.